പടലപ്പിണക്കം മൂലം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നഷ്ടമായിട്ടും യു ഡി എഫിലെ തീയും പുകയും അടങ്ങുന്നില്ല. കഴിഞ്ഞ ദിവസം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിച്ചു. 9 യു ഡി എഫ് അംഗങ്ങളിൽ 7 പേർ മാത്രമാണ് വോട്ടെടുപ്പിന് എത്തിയത്. കോൺഗ്രസിലെ അഖിൽ രാധാകൃഷ്ണന്റെ വോട്ട് അസാധുവാകുകയും ചെയ്തു. ഒടുവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എസ് ഷീജയ്ക്ക് കിട്ടിയത് 6 വോട്ട്. മുസ്ലിം ലീഗിലെ അഞ്ചൽ ബദറുദ്ദീനും കോൺഗ്രസിലെ മാവിള മോഹനനുമാണ് വിട്ടുനിന്നത്. മുന്നണിധാരണയുടെ അടിസ്ഥാനത്തിൽ 2.5 വർഷങ്ങൾക്കു ശേഷം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവി സി എം പി പ്രതിനിധിക്ക് വിട്ടുനൽകണമെന്ന ഉടമ്പടി പാലിക്കാൻ കോൺഗ്രസ് എ ഗ്രൂപ്പ് പ്രതിനിധിയായ എസ് ഷീജ വിസമ്മതിച്ചത് മുതലാണ് യു ഡി എഫിലെ പടലപ്പിണക്കങ്ങൾ മറനീക്കി പുറത്തുവന്നത്. എന്നാൽ ഭരണസമിതി അധികാരത്തിലേറി മാസങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങൾ തലപൊക്കിയിരുന്നു. ഇതേ തുടർന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ തൽസ്ഥാനം രാജിവച്ചിരുന്നു. തോയ്ത്തല മോഹനന്റെ രാജിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിൽ ഉയർന്ന പുക അടങ്ങും മുമ്പേ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുസ്ലിം ലീഗ് പ്രതിനിധിയുമായ അഞ്ചൽ ബദറുദ്ദീനും പ്രസിഡന്റായിരുന്ന എ സക്കീർ ഹുസൈനുമായി തെരുവിൽ കയ്യാങ്കളിയുണ്ടായതും ബദറുദ്ദീന് മർദ്ദനമേറ്റതും യു ഡി എഫിനെ കൂടുതൽ താറുമാറാക്കി. മുന്നണി ബന്ധം താറുമാറായ അവസ്ഥയിലാണ് സി പി എം നേതൃത്വത്തിൽ ഇടതുമുന്നണി അവിശ്വാസ പ്രമേയ ഘോഷയാത്രയ്ക്ക് തിരികൊളുത്തിയത്. അവിശ്വാസ പ്രമേയങ്ങൾ ഒന്നൊന്നായി ചർച്ചയ്ക്ക് വന്നപ്പോൾ അഭിപ്രായ ഭിന്നത രൂക്ഷമായി തുടർന്നു. പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ മുസ്ലിം ലീഗ് പ്രതിനിധി ബദറുദ്ദീന്റെ വോട്ട് അസാധുവായി. വോട്ട് അസാധുവാക്കിയത് മനഃപൂർവ്വമാണെന്ന ചർച്ച മുന്നണിയിൽ സജീവമായതിനെ തുടർന്ന് വൈസ് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ യു ഡി എഫ് അംഗങ്ങൾക്ക് നേതൃത്വം വിപ്പ് നൽകിയിരുന്നു. വിപ്പ് ലംഘിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ യു ഡി എഫ് അംഗങ്ങളായ മാവിള മോഹനൻ അടക്കമുള്ളവർ പരസ്യമായി ഷീജയെ വിമർശിക്കുകയും ഷീജയ്ക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത മാവിള മോഹനൻ സൂചിപ്പിച്ചത് ഗതികേടുകൊണ്ട് ഷീജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നു എന്നായിരുന്നു. യു ഡി എഫിലെ തുറന്ന യുദ്ധത്തിന് തുടക്കം കുറിച്ച ഷീജയെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പിന്നെയും മത്സരിപ്പിക്കാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായതിൽ പ്രതിഷേധം സൂചിപ്പിച്ചാണ് കോൺഗ്രസ് ഐ വിഭാഗത്തിലെ മാവിള മോഹനനും മുസ്ലിം ലീഗ് പ്രതിനിധി അഞ്ചൽ ബദറുദ്ദീനും വിട്ടുനിന്നതെന്നാണ് സൂചന. വോട്ടെടുപ്പിൽ പങ്കെടുത്ത കോൺഗ്രസ് ഐ ഗ്രൂപ്പിന്റെ സീനിയർ അംഗങ്ങളിൽ ഒരാളായ അഖിൽ രാധാകൃഷ്ണന്റെ വോട്ട് അസാധുവായത് ചേരിപ്പോരിന്റെയും ഗ്രൂപ്പ് വഴക്കിന്റെയും ഭാഗമായ പ്രതിഷേധമാണെന്ന ആക്ഷേപവും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ തന്നെ ഉയർത്തുന്നു. 2 ദശാബ്ദക്കാലത്തിനുശേഷം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഭരണം കോൺഗ്രസിന് ലഭ്യമായെങ്കിലും യു ഡി എഫിലെയും കോൺഗ്രസിലെയും തമ്മിലടിയാണ് പഞ്ചായത്ത് ഭരണം ഇടതുകരങ്ങളിൽ തന്നെ തിരിച്ചെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.